നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. സ്വാഗതം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സകുടുംബത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. സകുടുംബത്തിൽ എന്ത് നല്ലൊരു ഫാമിലി ആയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യാറുള്ളത് അല്ലേ. അതുപോലെ പതിവ് പോലെ തന്നെ നമുക്ക് നല്ലൊരു ഫാമിലിനെ തന്നെയാണ് ഇന്നും കിട്ടിയിട്ടുള്ളത്. നമുക്ക് പരിചയപ്പെടാം. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് വിജയ രാഘവൻ ചേട്ടൻ ആൻഡ് ഫാമിലിയാണ്. സ്വാഗതം ഷോയിലേക്ക്. ഓക്കെ, എല്ലാവരും ഇത്തിരി ചെറുതായിട്ടൊക്കെ ഒന്ന് മസിൽ പിടിച്ച് എന്താ സംഭവം നടക്കുക പോണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുവാണ്. പക്ഷെ ഒന്നുമില്ല, എല്ലാം കൂളായിട്ട് തന്നെ പോകുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ ചേട്ടനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിജയരാഘവന്റെ പേര്, സജിത ചേച്ചി അല്ലേ, രണ്ട് മക്കളാണ് ഉള്ളത്, രണ്ട് ആമ്പിള്ളേർ അല്ലേ. അപ്പൊ മൂത്ത ആള് വിനായക്, അർജുൻ. ഓക്കെ, ഇനിയിപ്പോ നമ്മളിവിടെ വിശേഷങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാകും. അപ്പൊ നമുക്ക് യു എയിൽ എത്ര നാളായി വന്നിട്ട്? 35 വർഷത്തിൽ കൂടുതലായി. അമ്മ ഒരുപാട് നാളായി അല്ലേ. ആ ശരി, അപ്പൊ കല്യാണം കഴിഞ്ഞ ചേച്ചിയും വന്നു. അതെ തന്നെ. അത് ശരി. ഓക്കെ, അപ്പോ വേറൊരു പ്രത്യേകതയും കൂടെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് ഇന്നിവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിട്ടില്ലേ, അറിഞ്ഞിരുന്നു. ഇന്നിവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പൊ കറക്റ്റ് ദിവസം തന്നെയാണ് നമുക്ക് ഫാമിലിനെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ലൈവില് തന്നെ നമുക്ക് അല്ലേ ഇപ്പൊ തന്നെ നമുക്ക് വിഷയം എന്തായാലും വിഷസ് ഒരുപാട് നല്ല 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 ബ്യൂട്ടിഫുൾ വർഷങ്ങൾ ഇനിയും ഒരുപാട് ഒരുമിച്ച് ഇങ്ങനെ ഫാമിലിയായിട്ട് സന്തോഷത്തോടെ ഉണ്ടാവട്ടെ. താങ്ക് യു. ഓക്കെ, അപ്പൊ എത്രാമത്തെ ആനിവേഴ്സറി എന്ന് ഓർമ്മയുണ്ടോ? അതായത് മക്കൾക്ക് അറിയാന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവരുടെ എത്രാമത്തെ? അറിയില്ല, അയ്യോടാ. അപ്പോ കൊച്ചിന് ഒരു അത്രയും ഓർമ്മയുണ്ടെന്ന്? കുഴപ്പമില്ല, എന്തായാലും നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, നമ്മുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ ദിവസമാണ്. അപ്പോ എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ ഉണ്ടോ? അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണോ ഇന്ന്? ലഞ്ചൊക്കെ പുറത്ത്. ഓ ശരി ശരി. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ, ദിവസങ്ങളൊക്കെ ഇത്ര അടിപൊളിയായിട്ട് പോകുന്നോണ്ട് നമ്മള് എത്ര വർഷമായി ഒന്നും എണ്ണുന്നൊന്നുമില്ല, അത്ര സന്തോഷമായിട്ട് ഇങ്ങനെ പോവാണ് അല്ലേ. എഞ്ചിനാവണ്ട. അതെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നല്ല ജോളിയായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു നമുക്ക് കാണുമ്പോ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ സംസാരിക്കുമ്പോ നല്ല കൂളായിട്ട് തന്നെ പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് മക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്താ ചെയ്യുന്നത് വിനായക്? എന്റെ പേര് വിനായക്, ഞാനിപ്പം ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് കഴിഞ്ഞു, ഇപ്പൊ യൂണിവേഴ്സിറ്റി ചേരണം. ഓക്കെ. അവള് കിടിലനായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ് കേട്ടോ. അത് വെറുതെ ക്രിക്കറ്റ് കളിക്കുമൊന്നുമല്ല, നമ്മുടെ അണ്ടർ 19 ഒക്കെ പെർഫോം ചെയ്തിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാ ക്രിക്കറ്റിനെ കുറിച്ച്, എങ്ങനെയാണ് അവർ ഇഷ്ടം വന്നത്? ക്രിക്കറ്റിലേക്ക് ശരിക്കും എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല സ്റ്റാർട്ടിങ്ങില്. എനിക്ക് ബേസിക്കലി എന്റെ ബിൽഡിംഗിൽ ഉണ്ടായ ഫ്രണ്ട് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ബിൽഡിംഗ് പാർക്കിംഗ് ലോട്ട് നിന്ന് കളിച്ചിട്ടാണ് എനിക്ക് ഇൻട്രസ്റ്റ് വന്നത്. ഫസ്റ്റ് എനിക്ക് ക്രിക്കറ്റിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, കരാട്ടെ ആയാലും കൂടുതലും സ്റ്റാർട്ടിങ്ങില്. പിന്നെ അപ്പം എന്റെ ഫ്രണ്ട് കോച്ചിങ്ങിന് പോകാൻ തുടങ്ങിയപ്പോ എനിക്കും കോച്ചിങ്ങിന് പോകണം എന്നൊരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ കോച്ചിങ്ങിന് പോയപ്പോ ഒരു കുറച്ചുകൂടി ഗെയിമിനെ പറ്റി അറിഞ്ഞതും ഇൻട്രസ്റ്റ് ആയതും. ഒരു കുറച്ചുകൂടി ഞാൻ കോച്ചിങ് തുടങ്ങിയത് അറ്റ് ദി ഏജ് ഓഫ് 10. ഓക്കേ, 9.5 ആവുമ്പോഴാണ് ശരിക്കും ക്രിക്കറ്റിനേക്ക് കോച്ചിങ്ങിന് പോകുന്നത്. അതിന് മുന്നേ ഞാൻ കളിച്ചിരുന്നു, മീൻസ് ബിൽഡിംഗിന്നും പാർക്കിംഗിന്നും ഒക്കെ. പിന്നെ കോച്ചിങ്ങിന് പോയപ്പോഴാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയത്. ഒരു 12-13 ഇയേഴ്സ് ആകുമ്പോൾ തന്നെ ഐഡിയ കിട്ടി, ഓക്കെ എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് സ്കോപ്പ് ഉണ്ട്, ഒരു എന്താ പറയാ അതിനുള്ളൊരു സ്കില്ലുണ്ട് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡ് ആയത് ഒരു 12-13 ആകുമ്പോൾ തന്നെ മനസ്സിലായി. അത് പിന്നെ ഒരു പാഷനായി. ശരി, പിന്നെ എന്തൊക്കെയാ മാച്ചസ് കളിച്ചത്, എന്തൊക്കെയാ അങ്ങനെയൊക്കെയാ? ഞാൻ 12-13 ഇയേഴ്സ് തന്നെ ഞാൻ കേരളത്തിൽ പോയായിരുന്നു. കേരളത്തിൽ ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്ട് ട്രയൽസിന് ജസ്റ്റ് പോയതാണ്. ഞാൻ ശരിക്കും കേരളത്തിനുവേണ്ടി കളിക്കണമെന്നോ അങ്ങനെ ഒരു വലിയൊരു ഐഡിയ ആയിട്ടല്ല ജസ്റ്റ് പോയിന്നേ ഉള്ളു. അപ്പൊ ഫസ്റ്റ് ഇയർ തന്നെ നല്ല പെർഫോം ചെയ്യാൻ പറ്റി, ഇപ്പൊ തന്നെ എനിക്ക് കേരളത്തിനുവേണ്ടി കളിക്കാൻ പറ്റി. അങ്ങനെ അടുത്ത വർഷം കണ്ണൂരിന്റെ ക്യാപ്റ്റനായി. ആ വർഷവും കേരളം വേണ്ടി കളിച്ചു. പക്ഷേ ഈ ദുബായ് ടു ഇന്ത്യ ഷട്ട്ലിംഗ് കൊണ്ട് സ്കൂളിംഗ് എഫക്ട് ആയിരുന്നു. അപ്പം കുറച്ചുകൂടി അപ്പം സ്കൂളില് അവർ അലോവ് ചെയ്തിട്ടില്ല എന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്യാനിടയ്ക്ക്. അപ്പം ഞാൻ ഫുൾ ബേസ് ഇങ്ങോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കി. അപ്പൊ പിന്നെ യു എക്ക് വേണ്ടി കളിച്ചു, വേൾഡ് കപ്പ് കളിച്ചു, അണ്ടർ 19 വേൾഡ് കപ്പ് കളിച്ചു, അണ്ടർ ഏഷ്യ കപ്പ് കളിച്ചു. അറിയുന്ന നല്ലൊരു പ്ലെയർ ഒക്കെ ആയിട്ട് വരട്ടെ അല്ലേ. അതാണ്. അപ്പൊ നമ്മുടെ അടുത്തൊരാള് അർജുൻ 8th പഠിക്കുന്നല്ലേ. അപ്പോ രണ്ടുപേരും എനിക്ക് രണ്ട് ഡിഫറെന്റ് ഫീൽഡിലാണ് കേട്ടോ. ആൾക്ക് കുറച്ച് ആക്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം അല്ലേ. എന്തൊക്കെയാ ചെയ്തിട്ടില്ലേ?
ഞാൻ ആദ്യം തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമിലായിട്ടാണ് അഭിനയിച്ചത്. രൂപക് എന്ന് പറഞ്ഞ ഒരാളാണ് ഡയറക്ഷൻ ഒക്കെ ചെയ്തത്. പിന്നെ നാട്ടിൽ പോയി ഒരു ചെറിയൊരു സിനിമ, ആ സിനിമയിൽ എന്റെ അമ്മയായിട്ട് അഭിനയിച്ച പ്രീതാന്റി എന്ന് പറഞ്ഞ ആന്റി വഴി എനിക്ക് വേറൊരു സിനിമയിൽ കിട്ടി. അപ്പൊ അത് ഒരു ചെറിയ ജസ്റ്റ് ഒരു ചെറിയൊരു സീനില് നാട്ടിൽ പോയിട്ട് അഭിനയിച്ചു. ട്രിവാൻഡ്രം മൂവി എന്നിട്ട് അങ്ങനെ തന്നെ പിന്നെ നാട്ടിൽ തന്നെ പിന്നെയും ഒരു മൂവി കിട്ടി, തോണിക്കൽ പഞ്ചായത്ത്. അതിപ്പോ ഇറങ്ങിയിട്ടില്ല, ബിക്കോസ് റിലീസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അതിനുശേഷം ഇപ്പൊ റീസെന്റ് ചെയ്തൊരു മൂവി എന്ന് വെച്ചാൽ വിവാഹം ആവാഹനം, അതെന്ന് പറയാ ഓൾറെഡി റിലീസായി, ഇപ്പൊ റിലീസാവാൻ പോകുന്നുണ്ട്. റിലീസാവുന്നില്ല. നിരഞ്ജൻ അഭിനയിച്ച മണിയമ്പലരാജന്റെ മകൻ. വലിയ ആളാണ് കേട്ടോ, കൊറേ മൂവീസും പറയുമ്പോ വെബ് സീരീസ് ഒക്കെ ആയിട്ട് ലിസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പൊ ഇനി വലിയ സ്റ്റാർ ഒക്കെ ആയിട്ട് വരാണ്. അപ്പൊ ഇവിടെ നീ ആക്ടിങ്ങിന്റെ ഒരു പാഷൻ ഒക്കെ പണ്ടേ ഉണ്ടോ? പണ്ട് എനിക്ക് ഓൾറെഡി എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. ശരി, അതൊന്ന് പറഞ്ഞപ്പോ ഓഡീഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ കൊള്ളാം കേട്ടോ. അപ്പൊ എന്തായാലും രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് മേഖലയിലാണെങ്കിലും അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സൂപ്പർ, കൊള്ളാം. അപ്പൊ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് ഇതിലൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഞാൻ കാര്യമായിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ പ്ലാൻ ചെയ്ത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതെന്ന് എനിക്കൊരു സംശയമുണ്ട്, ഞാൻ നോക്കട്ടെ. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ഫൺ രീതിയിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞ എന്താ പറയാ ഗെയിം പോലെ ജസ്റ്റ് ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അറിയോ എന്ന് അറിയണമല്ലോ അല്ലേ, അതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ, ടെൻഷൻ അടിക്കില്ലേന്ന്. ശരി, ഓക്കെ. അപ്പൊ ഇന്ന് എന്തായാലും വെഡിങ് ആനിവേഴ്സറി ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസും അതിനെ കുറിച്ച് അല്ലെങ്കിൽ വെഡിങ് ഡേറ്റ് അങ്ങനത്തെ ഒന്നും ചോദിക്കാൻ പറ്റില്ല. വെഡിങ് അതായത് കല്യാണം കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടോ മാരേജിന്റെ? പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. ശരി ശരി, ഓക്കെ. 89 കറക്റ്റ് ആട്ടോ, അത് ഓർമ്മയുണ്ട്. നമ്മളൊക്കെ ഒരു കല്യാണം അല്ലേ ഉള്ളൂ, നമ്മൾ ഓർക്കണ്ടേ അല്ലേ. ശരി, അത് കറക്റ്റാ, അത് കറക്റ്റാ. ഓക്കെ, മക്കളുടെ ബർത്ത്ഡേ ഓർമ്മയുണ്ടോ ഡേറ്റ്? രണ്ടുപേരെ പറഞ്ഞു, മൂത്താളുടെ 2002 അറിയാട്ടോ, ഇതെങ്ങനെ പറഞ്ഞത് ചേച്ചിക്ക് അത്ഭുതമാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ലീക്ക് ആയിട്ടില്ല. ഓക്കെ, അത് പറഞ്ഞിട്ടില്ല അല്ലേ. അത് പക്ഷെ ഡൗട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓൾറെഡി ഇത് പറയുമോ എന്നുള്ള സംശയം പറയുമോന്ന് ഡൗട്ട് അല്ലേ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ ഡീട്ടു എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയ സ്ഥലം ഓർമ്മയുണ്ടോ? ഇത് ഹണിമൂണൊക്കെ ആയിട്ട് പോയതല്ല, നമ്മൾ ചിലപ്പോൾ ഒരു വീടായിരിക്കാം വിസിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോയതായിട്ട് ഓർമ്മയുണ്ടോ? വീടുകളിലെ കൊറേ സ്ഥലത്ത് പോയിട്ടുണ്ടാവല്ലോ. ഗുരുവായൂരാണ് പോയത്. ഗുരുവായൂർ പറഞ്ഞിട്ടുണ്ട്. അത് അത് കഴിഞ്ഞൊരു സിനിമയ്ക്കും കൂടെ പോയിന്ന് ചേച്ചി പറഞ്ഞു. അത് ഏത് മൂവിയാന്ന് അറിയോ? സിനിമയ്ക്ക് പോയത് ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞു ആരുടെ മൂവിയാന്ന് പറഞ്ഞാ മതി, കുഴപ്പമില്ല, സാരമില്ല, ക്ഷമിച്ചിരിക്കുന്നു. മലയാള മൂവിയെ കിരീടമാണെന്നാണ്, അതാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. ഏത് മൂവിയാണ് കിട്ടുന്നുണ്ടായിരുന്നു? കുഴപ്പമില്ല, കുഴപ്പമില്ല, അത്ര കിരീടമൊക്കെ ആണല്ലേ. പക്ഷേ സെന്റി സിനിമ കാണാൻ പോയതല്ലേ, സെന്റി ശോകം സിനിമ കാണാൻ പോയത്, അന്നത്തെ ഹിറ്റ് സിനിമ. അതെ അതെ, ആ ഓക്കെ. അപ്പൊ ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു നടൻ ആരായിരിക്കും അറിയോ? ഒരു ഊഹത്തിൽ ചേച്ചി പക്ഷെ ന്യൂജൻ ആണ് കേട്ടോ. ജയനെ ഇഷ്ടമായിരിക്കും എന്നാലും ഇപ്പൊ ഇപ്പൊ റീസെന്റ് ഉള്ള സത്യാണ്, ജയനെ ഇഷ്ടായിരുന്നു പണ്ട്. ആരായിരിക്കും അമ്മക്ക് ഇഷ്ടമുള്ള? നടനാണല്ലോ അല്ലേ, അർജുനെ ആണ് ഇഷ്ടം. മോഹൻലാലിനെ ചേച്ചി ദിലീപ്, ആ എന്നാ മോൻ അറിയാട്ടോ, ദിലീപാ ചേച്ചി പറഞ്ഞിട്ടില്ലേ. അമ്മയുടെ ഫേവറേറ്റ് കളർ എന്താ? റെഡ്.
അത് കൊച്ചു പറയുന്നു, ഓൾറെഡി പറഞ്ഞു കേട്ടോ, ഞാൻ ചോദിച്ചു കഴിക്കാനെ ആണല്ലേ. ആ ഇത് അർജുൻ പറയും, അവൻ അറിയാന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും മതി, കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചോന്നുള്ളൂ ഓർക്കാനൊക്കെ ആയിട്ട്. ഇതിൽ ഏത് ക്വസ്റ്റ്യനാ ചേച്ചി ഇന്നത് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ എന്ന് പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ ഏതാ? ഇല്ലാതെ പറയാൻ പറ്റിയില്ല, അതിനുമ്പോ ഞാൻ വന്നല്ലേ, ഞാൻ നോക്കിയപ്പോ എന്തെങ്കിലൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ടെന്നല്ല. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, വിജയശനെ കാട്ടിലും ബെറ്റർ ആയിട്ട് എല്ലാത്തിനും ആൻസർ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഫസ്റ്റ് വർക്കുണ്ട്, ഫസ്റ്റ് വർക്കുണ്ട്. ഓക്കെ, അപ്പോ ജോലിനെ കുറിച്ചൊക്കെ പറയാം, എന്താ ചെയ്യുന്ന ചേട്ടാ? ജോയിന്റ് വെഞ്ചർ ആയിട്ടുള്ള കമ്പനിയാണ്, അതിന്റെ ബ്രാഞ്ച് ഓഫീസ് ആണ് ദുബായിൽ, അവിടെയാണ് ജോലി ചെയ്യുന്നത്. ചെറിയ തരത്തില് ഈ മൊബൈൽ ബിസിനസ്സും ഉണ്ട്. ഞാൻ അന്നബുദ് ഓട്ടോമൊബൈൽസ് ഓഡിയിൽ വർക്ക് ചെയ്യുന്നു. അത് ശരി. ഓക്കെ, അപ്പൊ രണ്ടുപേരും വർക്കിംഗ് ആണ്, അതിന്റെ ഇടയിൽ മക്കളിങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ട് പോകുന്നല്ലേ. അപ്പോ നാട്ടിൽ പോയിട്ടുണ്ടോ ഈ അടുത്ത് പോകാനുള്ള പ്ലാൻ? പോയിരുന്നു, ഞങ്ങൾ ജാനുവരിയിൽ പോയിരുന്നു. അത് ശരി. ഓക്കെ, അപ്പൊ എന്തായാലും എന്താ പറയാ, കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വെഡിങ് ആനിവേഴ്സറി ആണ്, അടിപൊളിയായിട്ട് തന്നെ എന്താ പറയാ പോട്ടെ, മുൻപോട്ട് ഒരുപാട് അടിപൊളിയായിട്ട് പോട്ടെ. ഇപ്പോൾ ഇന്റർവ്യൂവിനൊക്കെ വന്നപ്പോൾ ചേട്ടൻ ചോദിക്കാം, ഏകദേശം ഇന്റർവ്യൂ ഒക്കെ തന്നു ദുബായിൽ നിന്ന് പോവാറായോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമില്ല, എന്തായാലും കുറേ വർഷം ഇവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് കുറേ ഇത് കണ്ടിട്ടുണ്ടാവല്ലോ, ഡിഫറൻസ് കണ്ടിട്ടുണ്ടാവല്ലോ വന്ന ടൈം തൊട്ട് ഒരുപാട് ഡെവലപ്മെന്റ്സ്. അതെ, നോക്കി നിൽക്കുമ്പോ വളരുമല്ലേ, അതാണ്. യെസ്, അപ്പൊ ഇതൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വളരെ കഴിയുമ്പോ ബാക്കിയുള്ള ഡിഫറൻസും കൂടെ പറഞ്ഞു തരാനായിട്ട് വരണം അടുത്തൊരു ഇന്റർവ്യൂവിന്. അതെ, അപ്പൊ ഇവരെയൊക്കെ നമുക്ക് വലിയ സ്റ്റാർസ് ഒക്കെ ആയിട്ട് ചിലപ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഓരോരുത്തരെ വിളിച്ചൊക്കെ ചെയ്യേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടാവട്ടെ, അങ്ങനെയൊക്കെ വരട്ടെ കേട്ടോ. ഓക്കെ, അടിപൊളിയായിട്ടൊക്കെ നടക്കട്ടെ. അപ്പൊ എന്തായാലും എന്താ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അറിയിക്കുക, അപ്ഡേറ്റ്സ് ഒക്കെ തരാം. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, സക്സസ് ആയിട്ട് വരട്ടെ എല്ലാം കേട്ടോ. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് വൺസ് അഗൈൻ, മെനി ഹാപ്പി വിഷസ്. താങ്ക് യു സോ മച്ച്. സകുടുംബത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മൾ പുതിയൊരു ഫാമിലി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.